ഇനി പ്രവർത്തനം 3-1 കമ്പ്യൂട്ടർ കീബോർഡ് മലയാളത്തിലേക്ക് മാറ്റിയ ശേഷം താഴെയുള്ള വരികൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വാക്കുകൾ കര, തട, കട, പദ, തകര, പരദ എന്നീ വാക്കുകളാണ്. ഇവ കീബോർഡിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ വലത് കൈകൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള കീകളുടെ അക്ഷരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കര, കര എന്ന് ടൈപ്പ് ചെയ്യാൻ ഇവിടെ കെയും ജെയുമാണ് അമർത്തേണ്ടത്. കെയും ജെയും അമർത്തിയാൽ ക, ര എന്നിവ വരുന്നു. ഞാനിവിടെ കെ അമർത്തുന്നു, ജെ അമർത്തുന്നു, കര. അടുത്തത് തട. എൽ അതുപോലെ കോമ, എല്ല് അപ്പോസ്ട്രോഫി കോമയാണ് ആവശ്യം. ഞാൻ എല്ല് അമർത്തുന്നു. ഇനി ഇവിടെ അപ്പോസ്ട്രോഫി കോമയാണ് ഇതിവിടെ കാണിച്ചിട്ടുള്ളത്. അതമർത്തുന്നു, തട. കോമയിട്ടതിന് ശേഷം, കോമയിടുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇവിടെ കോമ കാണാം. സ്പേസ് ബാർ അമർത്തിയതിന് ശേഷം അടുത്ത അക്ഷരം കട, അതുപോലെ പദ. കട. കെ അപ്പോസ്ട്രോഫി കോമ, കെ അപ്പോസ്ട്രോഫി കോമ, കോമ. ദെൻ തട. എല്ല് അപ്പോസ്ട്രോഫി കോമ, എല്ല് അപ്പോസ്ട്രോഫി കോമ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ വരിയിൽ നൽകിയിരിക്കുന്നത്, ഇതുവരെ നമ്മൾ ടൈപ്പ് ചെയ്ത് വലത് കൈകൊണ്ട് മധ്യഭാഗത്തുള്ള കീകൾ മാത്രമായിരുന്നു. ഒരു വരിയിലുള്ള കീകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ഈ ഭാഗത്തുള്ള കീകൾ മാത്രമാണ്. ഇനി ഇടത് കൈകൊണ്ടും ഈ കീകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സസൈസാണ്. കരി, കരി എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് നമുക്കറിയാം കെ എന്ന് ടൈപ്പ് ചെയ്യാം. ര എന്നതിന് നമുക്കറിയാം ജെ ആണ് ടൈപ്പ് ചെയ്യേണ്ടത്, കര. ഇനി കരി എന്ന് വരുന്നതിന് വേണ്ടി ഇവിടെ എഫ് എന്ന കീ ആണ് അമർത്തേണ്ടത്, എഫ്. അപ്പോൾ കരി എന്നായി. ഇനി ചിരുത എന്നെങ്ങനെ ടൈപ്പ് ചെയ്യാം? ചിരുത, ച, സെമി കോളൻ ടൈപ്പ് ചെയ്യുക, ച. ചി എന്നതിന് എഫ് എന്ന കീ അമർത്തുക, ചി. ര എന്നതിന് ജെ, ചി, ര എന്നായിട്ടുണ്ട്. രു എന്ന് വരുന്നതിന് വേണ്ടി ജി എന്ന കീയാണ് അമർത്തേണ്ടത്, ചിരു. ത എന്നുള്ളതിന് എൽ എന്ന കീയാണ് അമർത്തേണ്ടത്. ഇനി സിതാര എന്നെങ്ങനെ എഴുതാം? സ എന്ന എം എന്ന കീയാണ് അമർത്തേണ്ടത്, എഫ്, സി എന്നായി. ത എന്നുള്ളതിന് എൽ, സിത എന്നുള്ളതിന് വേണ്ടി ഇ, ര എന്നുള്ളതിന് ജെ. ഇനി അയല, അതുപോലെ ആമ. ആ അയല, ആ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഷിഫ്റ്റ് ഡി ആണ് അമർത്തേണ്ടത്. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം ഡി അമർത്തിയാലാണ് ആ എന്ന ഷിഫ്റ്റ് ഡി. യാ എന്നുള്ളതിന് ഇവിടെ സ്ലാഷ്, ല എന്നുള്ളതിന് എൻ. അയല, അതുപോലെ ആമ. ആമ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ആ എന്ന് കാണുന്നുണ്ട്. ഈ എന്ന കീ ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇ എന്ന കീ അമർത്തണം. ഷിഫ്റ്റ് എന്ന കീ അമർത്തി ഈ അമർത്തിയാൽ ആ മ എന്നുള്ളതിന് സി, ആമ. അടുത്തത് ഔദ. ഔദ എന്നെങ്ങനെ ടൈപ്പ് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യൂ എന്ന കീയിലാണ് ഔ എന്നുള്ളത്. ഔ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തണം. ഷിഫ്റ്റ് ക്യൂ, ഔ. എൽ അമർത്തിയാൽ ത, എൽ അമർത്തിയാൽ ത, ഔദ എന്ന് വരുന്നു. ഇനി ഈ വരി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. കാക്ക, സ്വന്തം, മൂക്കുത്തി എന്നീ വാക്കുകൾ നമുക്കറിയാം. ക കെ ആണ്, കെ ഇ, ക എന്നായിട്ടുണ്ട്. വീണ്ടും കെ അമർത്തണം. ക എന്നെഴുതുന്നതിന് വേണ്ടി ക ക എന്നാണ് വേണ്ടത്. അപ്പോൾ ഡി, വീണ്ടും കെ, കാക്ക. അടുത്തത് സ്വന്തം. സ്വന്തം എന്ന് എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിക്കുക. സ എം എന്ന് അമർത്തിയാൽ സ എന്നായി. സ് എന്നുള്ളതിന് ഡി, സ്. അതിനുശേഷം നമ്മൾ അമർത്തേണ്ട കീ വ എന്നാണ്, സ് വ, സ്വ. അപ്പോൾ വ എന്ന് കിട്ടുവാൻ വേണ്ടി ബി എന്ന കീയാണ് അമർത്തേണ്ടത്. അപ്പോൾ സ എന്നുള്ളതിന് എമ്മും ഡിയും,
ബിയും അമർത്തുമ്പോൾ സ്വാ എന്നാവുന്നു. ഇനി സ്വന്തം, അതിനുവേണ്ടി ഞാ എന്നുള്ളതിന് വി, ദെൻ ഡി ന്, ഇനി ത എന്നാണ് അതിനുവേണ്ടി ല. സ്വന്ത, സ്വന്തം എന്നുള്ളതിന് ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് എന്ന കീയാണ് അമർത്തേണ്ടത്, സ്വന്തം. ഇനി മൂക്കുത്തി എന്നെങ്ങനെ എഴുതാം? മാ എന്നുള്ളതിന് സി എന്ന കീ അമർത്തുക. മൂ എന്ന് നീട്ടുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാം ടി എന്ന അക്ഷരമാണ്. മൂ ക, ക എന്നുള്ളതിന് നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്താണ് കെ ഡി കെ, കെ ഡി കെ. മൂക്ക, മൂക്കു എന്നുള്ളതിന് ജി, മൂക്കു. ത എന്നുള്ളതിന് എൽ ഡി എൽ, എൽ ഡി എൽ. മൂക്കുത്ത, മൂക്കുത്തി എന്നുള്ളതിന് എഫ്, മൂക്കുത്തി എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി പരമ്പര, പങ്കായം, സഞ്ചാരി. പരമ്പര എങ്ങനെയാണ് പരമ്പര എന്ന് ടൈപ്പ് ചെയ്യുന്നത്? പ എന്നുള്ളതിന് നിങ്ങൾക്ക് കാണാം ഇവിടെ എച്ച്, ര എന്നുള്ളതിന് ജെ. അപ്പോൾ എച്ച് ജെ പര, പരമ്പര എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിന് മ പ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. മ എന്നുള്ളതിന്, മ എന്നുള്ളതിന് സി എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. സി ഡി എന്നമർത്തിയാൽ മ, പരമ, പരമ പ. വീണ്ടും എച്ച് എന്നമർത്തുമ്പോൾ പരമ്പ, ദെൻ ജെ, പരമ്പര. ഇനി പരമ്പര എന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് പങ്കായം എന്നാണ്. പങ്കായം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ എച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി പങ്കായം ങ് ക എന്നാണ്. ങ ഷിഫ്റ്റ് അമർത്തിയിട്ട് യു അമർത്തണം, ഷിഫ്റ്റ് അമർത്തി യു, പ ങ. ഡി അമർത്തിയാൽ പങ്. ഇനി കെ അമർത്തിയാൽ ക, പങ്ക, പങ്ക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇ, പങ്ക. യാ എന്നുള്ളതിന് നേരത്തെ നമ്മൾ അമർത്തിയാണ് സ്ലാഷ്, പങ്കായം എന്ന് വരുന്നതിന് വേണ്ടി എക്സ് എന്നമർത്താം, പങ്കായം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് സഞ്ചാരി, പരിശ്രമം, ആഹ്ലാദം എന്നീ വാക്കുകളാണ്. ഇത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഈ എം എൽ എന്ന് എഴുതിയ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കീബോർഡ് ലേഔട്ട് ചാർട്ട് എന്ന് കാണാം. ഈ കീബോർഡ് ലേഔട്ട് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഈ കീബോർഡ് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ മലയാളം മാറ്റി ഇംഗ്ലീഷ് ആക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം കീബോർഡ് ലേഔട്ട് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇംഗ്ലീഷ് കീബോർഡ് ലേഔട്ട് ഇവിടെ കാണാം. ഈ കീബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, പല കീബോർഡുകളും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഒരു ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഈ ഭാഗത്തുണ്ട്, മറ്റൊരു പൈപ്പ് ഉള്ള കീ, അതുപോലെ ബാക്ക് സ്ലാഷ് ഉള്ള കീ ഇവിടെയാണ് ഈ കീബോർഡിൽ നൽകിയിട്ടുള്ളത്. ചില ചില കീബോർഡുകളിൽ അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കാണാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന് മലയാളം കീബോർഡ് ലേഔട്ട് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ മലയാളം എന്നാക്കിയതിന് ശേഷം ഇവിടെ കീബോർഡ് ലേഔട്ട് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മലയാളം ലേഔട്ട് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് സഞ്ചാരി എന്നാണ്. സഞ്ചാരി എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എം എന്നെഴുതിയാൽ സഞ്ചാരി. ഇതാ ഇവിടെ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ബ്രാക്കറ്റാണ് അമർത്തേണ്ടത്, ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഷിഫ്റ്റ് അമർത്തി ക്ലോസിംഗ് ബ്രാക്കറ്റ്, സ ഞാ എന്നായിട്ടുണ്ട്. ഡി അമർത്തിയാൽ ഞ് എന്നായി. ഇനി ച എന്നമർത്തിയാൽ സെമിക്കോളൻ അമർത്തുമ്പോൾ ച എന്നായി, സഞ്ചാരി. ഇ ദെൻ ര എന്നുള്ളതിന് ജെ, എഫ് എന്നമർത്തിയാൽ സഞ്ചാരി എന്നായിട്ടുണ്ട്, സഞ്ചാരി. പരിശ്രമം, പരിശ്രമം എന്നെഴുതുന്നതിന് വേണ്ടി പ നമുക്കറിയാം എച്ചാണ്, ജെ അമർത്തിയാൽ ര, എഫ് അമർത്തിയാൽ പരി. ഇനി ശ്രമം എന്നുള്ളതിന് ശ എന്നെഴുതുന്നതിന് ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം എം, പരിശ, പരിശ്രമം. ഇനി ശ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതിന് വേണ്ടി ഡി. ഇനി ര എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതിന് വേണ്ടി ജെ അമർത്തുക, അപ്പം പരിശ്ര എന്നായി. സി അമർത്തിയാൽ മ എന്നും എക്സ് അമർത്തിയാൽ മം, പരിശ്രമം എന്നും വരുന്നത് കാണാം. മറ്റൊന്ന് ആഹ്ലാദം. ആഹ്ലാദം എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആ എന്ന് വരുന്നതിന് വേണ്ടി നേരത്തെ ഷിഫ്റ്റ് അമർത്തി ഇ, ആഹ്ലാദം യു. ഇനി ഡി അമർത്തിയാൽ ആഹ് എന്നായി, ലാ ആഹ്ലാദാണ്, ആഹ്ല എന്നാണ് എഴുതേണ്ടത്. ലാ എന്നുള്ളതിന്
എൻ എന്ന ക്രിയയാണ് അമർത്തേണ്ടത്. എൻ എന്ന ക്രിയ അമർത്തുന്ന സമയത്ത് ആഹ്ല എന്നുള്ളത് ആഹ്ള എന്നായി മാറുന്നു. ഈ അമർത്തിയാൽ ആഹ്ലാദം, ആഹ്ലാദം എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. അതിനുവേണ്ടി നമുക്കിവിടെ കാണാം, ഓ എന്ന കീയാണ് അമർത്തേണ്ടത്. ദെൻ എക്സ്, ആഹ്ലാദം. ഇനി ദുഃഖം എന്നെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതിനുവേണ്ടി നമുക്കറിയാം ദ ഇവിടെ നിങ്ങൾക്ക് കാണാനുണ്ട്. ഓ എന്നമർത്തിയാൽ ദ എന്നായി. ദുഃഖം എന്നുള്ളതിന് ജി എന്നമർത്തിയാൽ ദു എന്നായി. ഇനി ഇവിടെ കീയിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്, മൈനസ് എന്ന കീയാണ് അമർത്തേണ്ടത്. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം മൈനസ് അമർത്തുക. ദെൻ ഗ എന്നുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കെ. അതുപോലെ എക്സ് എന്നമർത്തിയാൽ ദുഃഖം എന്നായി വരുന്നു. ഇത്തരത്തിൽ ഇത് മുഴുവനായും ടൈപ്പ് ചെയ്ത് നിങ്ങൾ ആ ഫയൽ സേവ് ചെയ്യുക. ഫയലിന് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പേരും നൽകുക.